ഇതിൽ ഹൃദയത്തിന്റെ ഒരു പടം വരച്ചു വെച്ചിട്ടുണ്ട് പ്രകൃതി തന്നെ വരച്ചു വെച്ചിട്ടുള്ളതാണ് ഇത് കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് എത്ര കൃത്യമായിട്ടാണ് അത് വരച്ചു വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് അതെന്താണെന്നറിയാമോ ഉഴിഞ്ഞയിൽ ഉഴിഞ്ഞാൽ പോവാത്ത രോഗമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളുള്ള ഔഷധ സസ്യമാണ് ഉഴിഞ്ഞ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പലരും ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട് ഹൃദയാകൃതിയിൽ പ്രകൃതി തന്നെ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്നത് ഇത് പണ്ട് കാലത്ത് ഹാർട്ട് സംബന്ധമായ എല്ലാത്തരം അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഹാർട്ട് ബ്ലോക്കിൻ്റെ ഉഴിഞ്ഞ വളരെ ഗുണകരമാണ് എല്ലാ ദിവസവും ഉണങ്ങിയ ഉഴിഞ്ഞ വിത്ത് ഒരെണ്ണം വീതം രാവിലെ വെറും വയറ്റിൽ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിച്ചാൽ ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറിക്കിട്ടും എന്ന് ഹംസവൈദ്യ പറഞ്ഞിട്ടുണ്ട് ഇത് ദശ പുഷ്പമാണെങ്കിലും ഉഴിഞ്ഞയുടെ കായ്കൾ വിലകളുമാണ് ഏറ്റവും ഗുണകരം ശരീരവേദനകൾ പാടെ അകറ്റാനുള്ള അത്ഭുതകരമായ കഴിവും ഈ ഉഴിഞ്ഞക്കുണ്ട് പക്ഷേ ആരും ഈ ചെടിയെ വേണ്ടത്ര പരിഗണിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഉഴിഞ്ഞയില്ല നമുക്ക് ചീര പോലെ തോരനായിട്ട് വെച്ചും കഴിച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ജോയിൻറ്റ് വേദന മാറുന്നതിന് ദോശമാവിൻ്റെ കൂടെ ഉഴിഞ്ഞയില അരച്ചു ചേർക്കാം നല്ല രീതിയിൽ ദോശ ഉണ്ടാക്കിയെടുക്കാം കൂടാതെ ഉഴിഞ്ഞയില്ല പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടുന്നതും അത് ആവണക്കണ്ണ ചേർത്ത് പുരട്ടുന്നതും ഒക്കെ സന്ധി വേദനയ്ക്ക് വാത സംബന്ധമായിട്ടുള്ള വേദനക്കൊക്കെ വളരെ നല്ലതാണ് ഉഴിഞ്ഞ ഇല തിളപ്പിച്ച വെള്ളം കവിൽ കൊണ്ടു കഴിഞ്ഞാൽ വായിലുണ്ടാകുന്ന എല്ലാത്തരം മുറിവുകൾക്കും ആശ്വാസമാണ് അന്നുകാലയിൽ തേച്ച് കുളിപ്പിക്കുന്ന സമയത്ത് ഉഴിഞ്ഞ സമൂലം എടുത്തിട്ട് ഉഴിഞ്ഞ കൊണ്ടാണ് തേ നന്നായിട്ട് തേച്ച് കുളിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ മുറിവുകളും ചെള്ളിൻ്റെ ഉപദ്രവമൊക്കെ മാറിക്കിട്ടും ഉഴിഞ്ഞാല കൊണ്ട് രസം വെച്ചിട്ട് അത് ആ രസം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ദഹന പ്രശ്നവും വായുകോപം ഒക്കെ മാറും ഉഴിഞ്ഞയിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആവി കൊള്ളണമെങ്കിൽ നമ്മളെ നല്ല തലവേദനയാണെങ്കിൽ ആ തലവേദനയെ മാറിക്കിട്ടും ഉഴിഞ്ഞയില കുരുക്കളിൽ വെച്ച് കെട്ടണമെങ്കിൽ ആ കുരുക്കൾ പെട്ടെന്ന് പൊട്ടി അതിലെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പോയിട്ട് മുറിവും പെട്ടെന്ന് ഭേദമാകും ഉഴിഞ്ഞയിൽ കിഴി കെട്ടി ചൂട് പിടിക്കണമെങ്കിലും വേദന ശവിക്കും ഉഴിഞ്ഞ എണ്ണ മുടിക്ക് വളരെ ഗുണകരമാണ് ഒഴിഞ്ഞാലെയും അല്പം ചെമ്പരത്തിയിലെയും പൂവും ചെമ്പരത്തിയുടെ പൂവും തണ്ടും അതുപോലെ രണ്ട് കതിര് തുളസിയുമൊക്കെ ആവശ്യത്തിന് വെള്ളം കൂട്ടി നന്നായിട്ട് തിരുമ്മി ഞരടി എടുത്തിട്ട് കുറച്ച് നേരം വെയിലത്ത് വെച്ച് നേരിതാക്കി ചൂടാക്കി കഴിഞ്ഞാൽ അത് താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉഴിഞ്ഞ ദോശ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഉഴിഞ്ഞ ദോശ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉഴിഞ്ഞ ദോശ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് കുരുമുളകും രണ്ട് ചോളം ഉള്ളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഇത് ദോശമാവിൽ ഉപ്പ് ചേർത്ത് വെച്ചേക്കണം ദോശമാവൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ദോശ ഉണ്ടാക്കുക ഇത് കഴിച്ചാൽ സന്ധിവേദന സന്ധിവീക്കത്തിനൊക്കെ നീർക്കെട്ടിന് വരാൻ വളരെ നല്ലതാണ് ഉഴിഞ്ഞ കഷായം വെച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിനും വളരെയധികം ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും കേശ സംരക്ഷണത്തിനും വരെ ഇത് വളരെയധികം ഗുണകരമാണ് ഉഴിഞ്ഞ കഷായം വെച്ച് കഴിക്കുന്നത് മലബന്ധം പോലുള്ള അസ്വസ്ഥതകൾക്ക് വളരെയധികം ഗുണമാണ് അതുമാത്രമല്ല ഇതുമൂലം ഉണ്ടാകുന്ന വയറുവേദനക്കും ഇത് നല്ലതാണ് ആയുർവേദത്തിലെ ഏറ്റവും മികച്ച ഒറ്റമൂലിയായിട്ടാണ് ഉഴിഞ്ഞ കഷായം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്കൊക്കെ പരിഹാരം കാണുന്നതിന് നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ ഉഴിഞ്ഞ കഷായം കഴിക്കാവുന്നതാണ് ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനും ഉഴിഞ്ഞട എല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട് ഉഴിഞ്ഞ കഷായം വെച്ച് കഴിക്കുന്നതിലൂടെ വന്ധ്യത പോലെയുള്ള പ്രതിസന്ധികൾക്കും നമുക്ക് പരിഹാരം കാണാൻ പറ്റും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമുക്കിത് കഴിക്കാം പുരുഷന്മാരിൽ ഇത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഇത്തരം അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണാനും ഒക്കെ കഴിയും ഒഴിഞ്ഞയെ വളരെയധികം പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതുണ്ട് ഒഴിഞ്ഞയുടെ പ്രാധാന്യം നമ്മൾ കുറേ അധികം മനസ്സിലാക്കേണ്ടതുണ്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം